ബിഗ് ബോസിലെ പുതിയൊരു ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എക്സിറ്റ് പോൾ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ടാസ്കിലൂടെ അഞ്ച് മിടുക്കരായ മത്സരാർത്ഥികളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ടാസ്ക് ഇങ്ങനെയായിരുന്നു. നാലാഴ്ചയായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഹൗസിനുള്ളിൽ ഇപ്പോൾ അഞ്ച് ടീമുകളാണ് ഉള്ളത്. പവർ ടീം, കുക്കിംഗ് ടീം, ബാത്റൂം ക്ലീനിങ് ടീം, ഫ്ലോർ ക്ലീനിങ് ടീം. ഈ അഞ്ചു ടീമിൽ നിന്നും മിടുക്കരായ മത്സരാർത്ഥികളെ കണ്ടെടുക്കുക, അതായത് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചവരെ കണ്ടെത്താനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അഞ്ചു പേരെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക അധികാരം കൊടുക്കാനോ മറ്റുമായിരിക്കും ഇവരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വന്നത് ഗബ്രിയാണ്. ഗബ്രി വന്നിട്ട് പവർ ടീമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു അഭിപ്രായമായിരുന്നു, അതായത് പവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പവർ ടീമിലെ മെമ്പേഴ്സ് എങ്ങനെ ആക്ട് ചെയ്യണമെന്നും ഒന്നും ആർക്കും ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അങ്ങനെ പവർ ടീമിൽ നിന്നും ഏറ്റവും അധികം പേര് മുന്നോട്ട് വന്നത് റിസ്മിൻ്റെയും അർജുൻ്റെയും ആയിരുന്നു. അതിൽ അർജുനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. പിന്നെ കുക്കിംഗ് ടീമിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അൻസിബയുടെ ആയിരുന്നു. യമുനയുടെ പേര് ജാൻമണി, ജിൻജോ, അൻസിബ എന്നിവർ മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഫ്ലോർ ക്ലീനിങ്ങിൽ ജിൻഡോനെ എല്ലാവരും പുകഴ്ത്തുകയായിരുന്നു. ജിൻഡോയ്ക്ക് ഒരു പണിഷ്മെൻറ്റിലൂടെയാണ് ഫ്ലോർ ക്ലീനിങ് കിട്ടിയത്. ആ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ ജിൻഡോ ചെയ്തു എന്നാണ് എല്ലാവരും പറഞ്ഞത്, ഒന്നടങ്കം എല്ലാവരും പറഞ്ഞത്. പിന്നെ അപ്സരയുടെ പേര് ബാത്റൂം ക്ലീനിങ്ങിലാണ് പറഞ്ഞത്. അപ്സരയും നല്ല രീതിയിൽ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് സഹായിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ പവർ ടീമിൽ നിന്ന് അർജുൻ, ബാത്റൂം ക്ലീനിങ്ങിൽ നിന്ന് അപ്സര, ഫ്ലോർ ക്ലീനിങ്ങിൽ നിന്ന് ജിൻജോ, കുക്കിങ്ങിൽ അൻസിബ എന്നീ അഞ്ച് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവർക്ക് പ്രത്യേക അധികാരം എന്തെങ്കിലും കൊടുക്കുമോ എന്ന് അറിയില്ല. കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.